ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് ഈ എളിയ മനുഷ്യൻ്റെ വലിയ നിസ്സീമമായ സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് വാക്കുപാലിക്കാത്ത ചില ആൾക്കാരുണ്ടല്ലേ, വാക്കുപാലിക്കാത്ത നക്ഷത്രം, ഏതൊരു കാര്യം കൊട വെക്കുന്നിടത്ത് വടിവെക്കാത്ത നക്ഷത്രം എന്ന് വേണമെങ്കിൽ പറയാം. വാക്കുപാലിക്കാത്ത ചില നക്ഷത്രങ്ങളുണ്ട്. എനിക്ക് അനുഭവമുള്ള നക്ഷത്രമുണ്ട്, എനിക്ക് അനുഭവമുള്ള നക്ഷത്രമുണ്ട്. ഇന്നേ നാളെ എന്ന് പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്. അതൊക്കെ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് മനസ്സിലാവും, അതുകൊണ്ട് അവരോട് മനസ്സിലാക്കിയിരുന്നുണ്ട്. ആരും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ നേരിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ വാക്കുപാലിക്കാത്ത ചില നക്ഷത്രങ്ങളുണ്ട്. എന്തൊക്കെ പറഞ്ഞു? ഇപ്പം നമ്മൾ ഇന്ന് കടം മേടിക്കാമെന്ന് വിചാരിക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക. കടം മേടിക്കുക, ഇപ്പം എൻ്റെ ഇന്നൊരു ഒരു 1000 രൂപ കടം മേടിച്ചു, അല്ലെങ്കിൽ 500 രൂപ കടം മേടിച്ചു. നമ്മൾ ഇവരുടെ ഭാഷയും മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ കടം കൊടുക്കും കേട്ടോ, സംശയമില്ല. 1000 രൂപ അല്ലേ, എവിടെ നിന്നെല്ലാം ഒപ്പിച്ച് നമ്മൾ കൊടുക്കും. ഒരു ആദ്യത്തെ പ്രാവശ്യം ചിലപ്പം കൊണ്ടുതരും, രണ്ടാമതും മൂന്നോ തരുമല്ലോ എന്ന് പറഞ്ഞു കൊടുക്കും, ഒന്നും പറയും. അപ്പോൾ സാറേ ഇതുപോലെ 1000 രൂപ കിട്ടിയായിരുന്ന കൊള്ളായിരുന്നു, ഉടനെ തന്നെ അതിനെന്താ ഉണ്ടെങ്കിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഇവർ അത് തരാതെ വീണ്ടും 1000 രൂപ ചോദിക്കും. വളരെയധികം അനുഭവം കൊണ്ട് പറയുന്നതാ, ചില പല ആൾക്കാരും വന്ന് പറയുന്നതാ. അപ്പോഴും നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഈ 1000 കൊടുക്കും, അപ്പോൾ 2000 ആയി എന്നാലോചിച്ചു. പിന്നെ ഒരു മാസത്തേക്ക് 2 മാസത്തേക്ക് ഏരിയ കാണത്തില്ല. അവസാനം വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് 100,000 രൂപ അല്ലെ, 50,000 രൂപ ഇതൊക്കെ വന്ന് ചോദിക്കും. ഇതൊക്കെ വന്ന് ചോദിച്ചു സാറേ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒപ്പിച്ചു ഞാൻ തരുമെന്നുള്ളത് സാറിന് അറിയാമല്ലോ, ആദ്യം തന്നില്ലേ അന്ന് അറിയാമല്ലോ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് പുള്ളിയുടെ കൂടെ അല്ലെങ്കിൽ ബന്ധുക്കളോ മറ്റു കാര്യങ്ങളോ ആ എങ്ങനെയുണ്ടെങ്കിലും പുള്ളിക്കാരന് അല്ലെ ആരാന്നെങ്കിലും സ്ത്രീ ആണാന്നെങ്കിലും പെണ്ണാന്നെങ്കിലും വേണമെന്ന് പറയും. ഇതാണ് പിന്നെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ 50,000 1 ലക്ഷം കൊടുക്കും, ഈ 50,000 എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ആയിരിക്കും ചോദിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് കൊടുക്കണോ വേണ്ടേ, 2000 കൊണ്ട് തരാനായിട്ട് എങ്ങനെയെങ്കിലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 25,000 രൂപ എങ്ങനെയെങ്കിലും ഒന്നി പണയം വെച്ചോ അല്ലെങ്കിൽ വേറെ രീതിയിലോ നമ്മൾ ഒപ്പിച്ചു കൊടുക്കും. അവർക്ക് 20,000 രൂപ ആവശ്യമുള്ളൂ, അതിനാണ് ഈ 1 ലക്ഷം ചോദിക്കുക. 1 ലക്ഷം ചോദിച്ചാൽ ചിലപ്പോൾ 20,000 എങ്കിലും കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മൾ 25,000 ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു വർഷം പിന്നെ തിരിച്ചു നോക്കത്തില്ല, പിന്നെ ഈ ഏരിയയിൽ വരുത്തില്ല. കാണുമ്പോഴോ യു സാറേ ഞാൻ അന്ന് ആ പൈസ കൊണ്ട് വന്ന അന്ന് സാറവിടെ ഇല്ലായിരുന്നു കേട്ടോ, വേണ്ട സാറിലേക്ക് വീട്ടിൽ കൊടുക്കാമല്ലോ, സാറ് ഓഫീസിലുണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കാമല്ലോ. അങ്ങനെ പറയുന്ന ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞ അങ്ങനെ പറയുന്നതായിട്ടുള്ള ഒരിക്കലും വാക്കുപാലിക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങളിലും വേണ്ടി. നമുക്ക് നന്മയ്ക്ക് വേണ്ടി നിന്നിട്ട് നമ്മളെ തിരിഞ്ഞു കൊത്തുന്നതായിട്ടുള്ള തിരിഞ്ഞു കൊത്തു, ഇവർ കൊത്തുമല്ല ചെയ്യുന്നത്, ഇവർ നമ്മളെ അങ്ങ് വലിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ പിള്ളേർ പറയുന്ന പോലെ ഞാൻ എന്തോ ഇപ്പോഴത്തെ പുതിയ പിന്നെ ന്യൂ ജനറേഷൻ സെറ്റപ്പുകളൊക്കെ പറയത്തില്ലേ, ആക്കുക പിന്നെന്തുവാ വലിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള വലിപ്പിച്ച് തന്നെയാണോ, സംശയമില്ല. 100% നമ്മളെ വലിപ്പിച്ചിരിക്കുക, സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രം, സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു നക്ഷത്രമാണ് പൂയ നക്ഷത്രം. അങ്ങനെ ഒരു നക്ഷത്രമാണെങ്കിൽ വിശാഖം, സോറി വിശാഖം അത്രയും ഇല്ല, ചോദ്യ നക്ഷത്രം. അങ്ങനെയുള്ള ഒരു നക്ഷത്രമാണ് 5 കുറുവരായി കഴിയുമ്പോൾ പൂരാട നക്ഷത്രം. അങ്ങനെയുള്ള മറ്റൊരു നക്ഷത്രമാണ് ഔട്ട നക്ഷത്രം. തരും, തിരിച്ചു തരും, കുറേ വർഷങ്ങൾ കഴിയുമെന്നേ ഉള്ളൂ. പിന്നെ തരാത്ത നക്ഷത്രങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ അതുപോലെ ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രം കൊട വെക്കുന്നിടത്ത് വടി വെക്കുന്ന സാധനമല്ല, എന്ത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിലോ അതിൻ്റെ 10 ഇരട്ടി അവർ തിരിച്ചു മേടിച്ചിരിക്കും. അതുപോലെ നമ്മുടെ സഹായ ഹസ്തവുമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കും. 10 ലക്ഷം രൂപ ആളിൻ്റെ മനസ്സിൽ ഇവൻ്റെ കയ്യിൽ 1 കോടി ഉണ്ടെങ്കിൽ ആ 1 കോടി കൊണ്ട് തിരിച്ചു പോകാനാണ് സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, അത് ഞാൻ എപ്പോഴും പറയാം. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത് മനസ്സിലാക്കണം. അതുപോലെ ഒരുപാട് നക്ഷത്രങ്ങൾ, ഭരണി നക്ഷത്രത്തിനും അങ്ങനെ ഒരു കാര്യമുണ്ട്. ഭരണി കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉപകാരസ്മരണയ്ക്ക് ചെറിയ കുറവുള്ള ആൾക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാരെന്ന് പറയുന്നത്.
ഉപകാരം എത്ര ഉപകാരം ചെയ്തെന്ന് പറഞ്ഞാലും കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകുന്നതാണുള്ള അവരുടെ കുറ്റം കൊണ്ടല്ല, അതും പാവമാണ്. പാവമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കുറെ കാശ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തരുന്ന നക്ഷത്രമാണ്. കൈയടി ഇവരൊക്കെ കൈയടിച്ച് ചിലവാക്കുന്ന ചില സ്വഭാവം കൊണ്ട് വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാക്ക് പാലിക്കാത്തവരാണ് ഇവർ. ഏതൊരു വാക്ക് പറഞ്ഞാലും കൃത്യസമയം പാലിക്കുമോ, അല്ലെ കൃത്യമിടത്തോരിടത്ത്. ഇപ്പം ഞാൻ പറയാം, എനിക്കിപ്പോൾ വണ്ടിയില്ല, എൻ്റെ ഡ്രൈവറില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളില്ല, ഒന്നുമില്ല എന്ന് വിചാരിക്കുക. എനിക്ക് എൻ്റെ സുഹൃത്ത് ഈ ഒരു നക്ഷത്രത്തിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു, എനിക്ക് നാളെ ദേവപ്രശ്നമുണ്ട്, 9 മണിയാകുമ്പോഴത്തേക്ക് ഇന്ന ക്ഷേത്രത്തിൽ എത്തേണ്ടതാണ്, ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നീ വരണം, കാരണം എനിക്ക് ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നിട്ട് ഇത്രയും നേരം നമ്മൾ ഉറക്കളയ്ക്കും പൂജയൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കളച്ചിട്ട് ചെല്ലേണ്ടതാണ്, അതിന് വരാമോന്ന് ചോദിക്കും. പിന്നെന്താ വന്നേക്കാമെന്ന് പറയും. രാവിലെ 6 മണിക്ക് വിളിച്ചാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് എല്ലാം റെഡിയാക്കുകയെന്ന് പറയും. 9 മണിയാകുമ്പോൾ കറക്റ്റ് ടൈം ആകുമ്പോൾ വിളിച്ചിട്ട് പറയും, അത്യാവശ്യമാടാ ഇന്ന പോലൊരു സംഭവം സംഭവിച്ചു, സുഹൃത്താണ്, ഞാൻ എന്തു ചെയ്യണം, ഞാൻ വേറെ ആരെങ്കിലും നോക്കട്ടെ എന്ന് പറയും. ഇവൻ്റെ മനസ്സിൽ മൊത്തം എന്തായിരിക്കും എന്നറിയാം, എന്നെ ഒരു പ്രാവശ്യമെങ്കിലും വലിപ്പിക്കണമെന്നായിരിക്കും. കാര്യം വേറെ ഏതെങ്കിലും ഒരു ആവശ്യം എന്നെ കൊണ്ട് സഹായിച്ചെടുക്കാൻ പറ്റിയില്ലായിരിക്കും. എന്നെ വിലക്കെടുക്കാൻ ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഞാനതല്ലേ ഈടെ ചാനലിൻ്റെ കാര്യം പറഞ്ഞു, പല ചാനലുകാരും എന്നെ സമീപിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട്, ആഭിചാരകർമ്മങ്ങൾക്ക് വേണ്ടി. വംശമില്ലാതെ തന്നെ തുറന്നിടിക്കുകയാണ്. ഒരാളെ നശിപ്പിക്കാൻ ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും അല്ലാതെ സംബന്ധമായിട്ട് ആളെ നശിപ്പിക്കാനായിട്ട് എന്നെ സമീപിച്ചിട്ടുള്ള ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് വൻ ബിസിനസ്സുകാരുണ്ട്. വംശമില്ലാതെ തന്നെയാണ്. ഞാനിങ്ങനെ കോടീശ്വരനായിരുന്നു, ഈ ജോലി ഒന്നും വേണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു, ഈ പണിയും നിർത്തിയിട്ട് ഞാൻ ആ കാശും കൊണ്ട് ഉള്ള ധനമൊന്നും നമുക്ക് വേണ്ട, അത് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ശ്രേയസ്കരമാകത്തില്ല, ഒരു ഗുണം ഉണ്ടാകത്തില്ല, സംശയമില്ലാത്തതായിട്ടാണ്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാരെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ, വാക്ക് പാലിക്കാത്ത നക്ഷത്രമാണ്. ചിലപ്പം കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കളയും, അങ്ങനെയുണ്ട്, 5 വട്ടം കിട്ടുന്നവരുണ്ടേ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ കല്യാണം, ഇതിനെ മുതലെടുക്കുന്ന ആൾക്കാരുമുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാർ. അവരെ വലിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദോഷവും വരുത്തില്ല. ഇതിനെ മുതലെടുക്കുക ഒരാടെ സ്വീകരിച്ച് നമ്മൾ പറയത്തില്ല, എന്തോ നനഞ്ഞ വണ്ണാന്ന് പറഞ്ഞിട്ട് അങ്ങ് കുഴിക്കാൻ കുഴിക്കാന്ന് പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ കാണണ്ടേ, കാണണം. കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും. ശ്രേഷ്ഠമായ ഭഗവാന്റെ വേണ്ടേ, ഭഗവാന്റെ കടപ്പാട് വേണ്ടേ, നിങ്ങളോട് മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ കടപ്പാട്, നിങ്ങളോട് മാത്രമാണ് കടപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കാണണം.